തെക്കടയിലും കിഴക്കൻ മലയോര മേഖലയിൽ വോട്ടിംഗിന് മികച്ച പ്രതികരണം. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ തെരഞ്ഞെടുപ്പിന് മികച്ച പ്രതികരണം. രാവിലെ 7 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ വോട്ടർമാരുടെ വലിയ നിര പോളിംഗ് ബൂത്തുകളിൽ ദൃശ്യമായിരുന്നു. എന്നാൽ ഉച്ചയായതോടെ വെയിലിന്റെ കാഠിന്യം വർദ്ധിച്ചത് ഈ സമയത്ത് പോളിംഗ് മന്ദഗതിയിലാകുവാൻ കാരണമായി. ഇത്തവണ കാര്യമായ സംഘർഷങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് മേഖലയിൽ ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമായി. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാർ മൂലം വോട്ടിംഗ് തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ചിറക്കടവ് പഞ്ചായത്തിലെ ചെറുവള്ളി ഗവൺമെന്റ് എൽപി സ്കൂളിലെ 76 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് 3/4 മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. പകരം മെഷീൻ എത്തിച്ചാണ് ഇവിടെ പോളിംഗ് പുനരാരംഭിച്ചത്. മോക്ക് പോളിലായിരുന്നു തകരാർ കണ്ടെത്തിയത്. വോട്ടിംഗ് താമസിച്ചതോടെ 40 പേർ വോട്ട് ചെയ്യാതെ ഇവിടെ മടങ്ങുന്ന സ്ഥിതിയുമുണ്ടായി. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലുൾപ്പെട്ട മുണ്ടക്കയം സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിലെ 166 നമ്പർ ബൂത്തിൽ മെഷീൻ തകരാർ മൂലം പോളിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. എരുമേലി കൊരട്ടി സെന്റ് മേരി സ്കൂളിലെ 46 നമ്പർ ബൂത്തിൽ വിവിപാറ്റ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വോട്ടിംഗ് തടസ്സപ്പെട്ടു. പാലമ്പ്ര അസംഷ ഹൈസ്കൂളിലെ 85 നമ്പർ ബൂത്തിൽ വിവിപാറ്റ് മെഷീൻ കേടായതോടെ അരമണിക്കൂർ വോട്ടിംഗ് തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ടായി. കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലുൾപ്പെട്ട പൊൻകുന്നം അട്ടിക്കൽ 51 നമ്പർ ബൂത്തിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായി. കൊരട്ടി സെന്റ് മേരി സ്കൂൾ 47 നമ്പർ ബൂത്തിന് സമീപം CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട് പരിഹരിച്ചു. ബൂത്തിന് സമീപം പ്രവർത്തകർ നിന്നത് ചോദ്യം ചെയ്തതിനാണ് തർക്കമുണ്ടായത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. കർമ്മത്തിൽ വിയർപ്പണിയുന്നവർ അവരുടേതായ നിമിഷങ്ങളിൽ കുറച്ചധികം കൂളിംഗ് അർഹിക്കുന്നുണ്ട്. അനുയോജ്യമായ AC കൾ മികച്ച വിലകളിൽ. കാരണം ഞങ്ങൾക്കറിയാം നിങ്ങളുടെ വിയർപ്പിന്റെ വില. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.